വടക്കഞ്ചേരി ബസ് അപകടത്തിൽ നിസാര പരിക്കേറ്റ് ചികിത്സ തേടി ആശുപത്രിയിൽ നിന്ന് മുങ്ങിയ ടൂറിസ്റ്റ് ബസ് ഡ്രൈവർ പെരുമ്പടവം പൂക്കോട്ടിൽ വീട്ടിൽ ജോമോൻ പത്രോസ് ഒരു ക്രിമിനലാണെന്നാണ് ലഭിക്കുന്ന വിവരം. അപകടത്തിന് ശേഷം ആശുപത്രിയിൽ നിന്ന് മുങ്ങിയ ഇയാളെ കൊല്ലം ചവറയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സുഹൃത്തുക്കൾക്കൊപ്പം കാറിൽ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്നു. കൊല്ലത്ത് ഒരു അഭിഭാഷകനെ കാണാനും പദ്ധതി ഇട്ടിരുന്നുവെന്നാണ് ഇയാൾ പറഞ്ഞത്. പക്ഷേ ഇതിനെല്ലാം പിന്നിൽ മദ്യപിച്ചിരുന്നോ എന്ന് ഉറപ്പിക്കാനുള്ള രക്തപരിശോധന ഒഴിവാക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് വ്യക്തമാണ്. അതായത് ബസ് അപകടമുണ്ടായി 12 മണിക്കൂർ പിന്നിട്ടുവെന്ന് ഉറപ്പാക്കിയ ശേഷമായിരുന്നു അറസ്റ്റ്. അറസ്റ്റിന് പിന്നിൽ കീഴടങ്ങൽ നാടകമില്ലെന്നാണ് പോലീസ് പറയുന്നതെങ്കിലും അതിൽ ദുരൂഹതയുണ്ട്. ഫോൺ ലൊക്കേഷൻ പിന്തുടർന്ന പോലീസ് യാത്രാവിവരം മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ അറിയിച്ചിരുന്നു. ചവറ പോലീസ് കാർ തടഞ്ഞാണ് ഇയാളെ പിടികൂടിയത്. കാർ വെട്ടിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമം തടഞ്ഞാണ് അറസ്റ്റ് ചെയ്തത്. ഒപ്പമുണ്ടായിരുന്ന കോട്ടയം എറണാകുളം സ്വദേശികളായ രണ്ടുപേരെ കൂടി കസ്റ്റഡിയിലെടുത്തു. ജോമോൻ്റെ പേരിൽ 2018 മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും കേസുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മദ്യപാനത്തിൻ്റെ സംശയത്തിലേക്ക് എത്തുന്നത്. ജോമോനെ കൂടുതൽ ചോദ്യം ചെയ്യും. സംഭവസ്ഥലത്ത് നിന്ന് ടൂർ ഓപ്പറേറ്ററാണെന്ന് പറഞ്ഞാണ് ജോമോൻ കടന്നു കളഞ്ഞത്. ബസ്സിൻ്റെ സ്റ്റിയറിങ്ങിൽ കുടുങ്ങിക്കിടന്ന ഇയാളെ അഗ്നിരക്ഷാ സേനയാണ് പുറത്തെടുത്തത്. പിന്നീട് കാലിന് പരിക്കുണ്ടെന്നും പറഞ്ഞ് ആംബുലൻസിൽ കയറി. പോലീസുകാരും മാധ്യമപ്രവർത്തകരും നാട്ടുകാരും ഡ്രൈവറാണോ എന്ന് ചോദിച്ചെങ്കിലും ടൂർ ഓപ്പറേറ്ററാണെന്നായിരുന്നു ഇയാളുടെ മറുപടി. ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നുമാണ് ഇയാൾ സ്ഥലം വിട്ടത്. ഇയാൾ മുൻപ് പിറവത്ത് സ്വകാര്യ ബസ് ഡ്രൈവറായിരുന്നു. ഇതിനുശേഷമാണ് ടൂറിസ്റ്റ് ബസ്സിൽ പോയി തുടങ്ങിയത്. 2018 മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് കൂത്താട്ടുകുളം പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ജൂലൈയിൽ അന്ത്യാലിയിൽ DYFI ഓഫീസ് ആക്രമിച്ച സംഭവത്തിലും ഇയാൾക്കെതിരെ കേസുണ്ട്. ബസ്സിൻ്റെ ഫിറ്റ്നസ് റദ്ദാക്കുന്നതും ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നതും ഉൾപ്പെടെയുള്ള നടപടികൾ എടുക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ശ്രമം. എന്നാൽ ഇയാളെ സംരക്ഷിക്കാൻ നീക്കം നടക്കുന്നതായും ആരോപണമുയർന്നു. ടൂറിസ്റ്റ് ബസ്സിൻ്റെ വേഗപ്പൂട്ടിൽ കൃത്രിമം നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ബസ്സിൻ്റെ വേഗം കൂടിയപ്പോൾ ഉടമയ്ക്ക് 2 തവണ മുന്നറിയിപ്പ് സന്ദേശം ലഭിച്ചിരുന്നു. ആദ്യം രാത്രി 10:18 പിന്നാലെ 10:56. എന്നാൽ ഉടമ വേഗത കുറയ്ക്കാൻ ഇടപെട്ടിട്ടില്ല. അപകട സമയത്ത് ബസ് മണിക്കൂറിൽ 97.7 km വേഗത്തിലായിരുന്നു മിന്നലോട്ടം. നിർമ്മാണ സമയത്ത് തന്നെ എഞ്ചിനുമായി ഘടിപ്പിക്കുന്ന വേഗനിയന്ത്രണ സംവിധാനമുള്ള ടൂറിസ്റ്റ് ബസ്സാണിത്. എന്നാൽ ഈ ക്രമീകരണത്തിൽ മാറ്റം വരുത്തിയതാണ് ബസ്സിന് ഇത്രയും വേഗത്തിൽ പോകാനായത്. KSRTC ബസ്സിൻ്റെ വലതുവശത്തുകൂടി പോവുകയായിരുന്ന കാറിനെ ഇടതുവശത്തുകൂടി, അതായത് ഇരു വാഹനങ്ങൾക്കും ഇടയിലൂടെ അതിവേഗത്തിൽ ടൂറിസ്റ്റ് ബസ് മറികടക്കാൻ ശ്രമിച്ചതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. ഉദ്ദേശിച്ച വേഗത്തിൽ മറികടക്കാൻ പറ്റാത്തതായതാണ് KSRTCയുടെ പിറകിലേക്ക് ഇടിച്ചു കയറിയത്. അപകടം നടന്ന സ്ഥലത്തുണ്ടായിരുന്ന ക്യാമറ ദൃശ്യത്തിലാണ് ഇത് വ്യക്തമായത്. ഇടിച്ച ശേഷം ടൂറിസ്റ്റ് ബസ് 200 മീറ്ററോളം മുന്നോട്ട് പോയി ഡ്രൈവറുടെ വശത്തേക്ക് മറിഞ്ഞു. മറിഞ്ഞ ശേഷവും 50 മീറ്ററോളം നിരങ്ങി റോഡിൻ്റെ ഇടതുവശത്തേക്ക് ഇറങ്ങി നിന്നു. ബസ്സിനടിയിൽപ്പെട്ട വിദ്യാർത്ഥികളും ഞെരിഞ്ഞമർന്ന് നിരങ്ങി നീങ്ങി. അപകട സ്ഥലത്തേക്ക് ഓടിയെത്തിയവർ കണ്ട കാഴ്ചകൾ ഭീതിപ്പെടുത്തുന്നതായിരുന്നു. ആദ്യം കണ്ടത് വലതുവശത്തും പാതി തകർന്ന KSRTC ബസ്. യാത്രക്കാർ റോഡിൽ വീണുകിടക്കുന്നു. അറ്റുപോയ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ചിതറിക്കിടക്കുന്നു. ബസ്സിൻ്റെ പിന്നിൽ നിന്നുള്ള 5 വരി സീറ്റുകൾ പൂർണ്ണമായും തകർന്നു. 3 സീറ്റുകൾ റോഡിന് നടുവിലുള്ള ഡിവൈഡറിലേക്ക് തെറിച്ചു വീണു. അല്പം മുന്നിലായി റോഡരികിൽ മറിഞ്ഞുകിടക്കുന്ന ടൂറിസ്റ്റ് ബസ്സും. ടൂറിസ്റ്റ് ബസ്സിൽ നിന്ന് കുട്ടികളുടെ കൂട്ട നിലവിളി ഉയർന്നിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ KSRTC ബസ്സിൻ്റെ വശം അടർന്ന് ടൂറിസ്റ്റ് ബസ്സിനുള്ളിലേക്ക് തറച്ചു കയറിയിരുന്നു. ഇത്രയും അപകടമുണ്ടാക്കിയ ജോമോനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ഒരു ദയാദാക്ഷിണ്യവും കാണിക്കാൻ പാടില്ല. മറ്റുള്ളവർ കൂടി ഇതൊരു പാഠമായിരിക്കണം.